പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാരോപിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം കോൺഗ്രസ് നേതാവ് എം എൻ കുഞ്ഞഹമ്മദ് ഹാജിയെ തിരൂരങ്ങാടിയിൽ ലീഗ് പ്രവർത്തകർ തടഞ്ഞുവച്ചു മണ്ഡലത്തിലെ ലീഗ് കോൺഗ്രസ് തർക്കം പരിഹരിക്കാൻ തീവ്രശ്രമം തുടരുകയുമാണ് പൊന്നാനി മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം നിലനിൽക്കുന്ന കുറ്റിപ്പുറം പൊന്മുണ്ടം തിരൂരങ്ങാടി ചെറിയമുണ്ടം ഒഴൂർ പൊന്മള പഞ്ചായത്തുകളിലെ പ്രതിനിധികളുമായാണ് യു നേതൃത്വം ചർച്ച നടത്തിയത് മലപ്പുറം ഡി സി സി ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ആര്യടൻ മുഹമ്മദ് യു എ ലത്തീഫ് എ പി എൽ കുമാർ ഡി സി സി പ്രസിഡന്റ് ബി വി പ്രകാശ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി യോഗശേഷം നേതാക്കളുടെ പ്രതികരണം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രാദേശിക അഭിപ്രായ വ്യത്യാസങ്ങളും ഓരോ ഇഷ്യൂ വിളിച്ച് ഓരോ പഞ്ചായത്തിനും വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർത്തിരിക്കുന്നു ഓരോ പ്രശ്നവും ഇനി എവിടെയില്ല കോൺഗ്രസ്സിൽ നിന്നും ഒരൊറ്റ വോട്ട് പോലും ചോരില്ലെന്ന് ആര്യടൻ മുഹമ്മദ് കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും ഇത്ര മര്യാദ കാണിക്കും കോൺഗ്രസിനോട് ഞാൻ ഒരിക്കലും ധരിച്ചിരുന്നില്ല പൊന്നാനയിലെ കാൻഡിഡേറ്റ് ഞാൻ കോൺഗ്രസ് ആണ് എന്റെ വാപ്പ കോൺഗ്രസ് ആയിരുന്നു എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് മനസ്സിലെ സകല കോൺഗ്രസ്സുകാരെ വീട്ടിലും ഇവിടെ യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കടമ അതേസമയം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം എൻ കുഞ്ഞഹമ്മദ് ഹാജിയെ തിരുവരങ്ങാടിയിൽ ഒരു കൂട്ടം ലീഗ് പ്രവർത്തകർ വെച്ചു പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി പി വി വേനൂറുമായി ഇദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ലീഗ് ആരോപണം രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്നും പള്ളിയിലെ വഖഫ് തർക്കവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോയപ്പോൾ അൻവറിനെ ആകസ്മികമായി കാണുകയായിരുന്നെന്നുമാണ് എം എൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിശദീകരണം എ പി വിഭാഗവുമായി അടുപ്പമുള്ള ആളാണ് എം എൻ കുഞ്ഞഹമ്മദ് ഹാജി സംഭവത്തിൽ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് ന്യൂസെറ്റീനോട് പറഞ്ഞു മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസെയിറ്റീൻ